ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, എല്ലാവർക്കും നമസ്കാരം. സോ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ആ പ്രേക്ഷക പിന്തുണയുള്ള കണ്ടസ്റ്റന്റ് നമ്മുടെ ജിൻഡോയാണ്. ജിൻഡോ അത്ര കണ്ട് മാരക പ്ലെയർ ആണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാൻ അത്ര ജിൻഡോ ഫാനുമല്ല. എന്നാലും ഇത്തവണത്തെ പ്രേക്ഷക പിന്തുണയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജിൻഡോ തന്നെയാണ്. എന്നാൽ ആ ഒരു മുന്നേറ്റം തന്നെയാണ് ജിൻഡോയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാവുന്നത്. ഇവിടെ അഖിൽമാരാർ ഉന്നയിച്ച ചില കാര്യങ്ങൾ, അതായത് കൂടുതൽ വോട്ട് കിട്ടുന്ന വ്യക്തിയെ പുറത്താക്കാനൊരു ശ്രമം, ബാഹ്യ ഇടപെടലുകൾ ഉണ്ടാവും. അത് നടത്തുന്നത് എൻഡിമോൾ ഷെയിൻ ഇന്ത്യ അല്ല, എന്നാൽ ഈ റെക്കമെൻഡേഷനിലൂടെ ചില കണ്ടസ്റ്റന്റുകളെ വിട്ട ചില ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികളാണെന്ന് അഖിൽ ആരോപിക്കുന്നത്. അത് സത്യമാണെങ്കിൽ ഈ സീസണിലും ഇത്തരം റെക്കമെൻഡേഷനിലൂടെ ആളുകൾ പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ജിൻഡോയെ പോലുള്ള വോട്ടുകൾ കൂടി നിൽക്കുന്ന വ്യക്തിയെ ഏത് വിധേനയും പുറത്താക്കാനുള്ളൊരു ശ്രമം ഇവർ നടത്തിയേക്കാം. മുൻകാല സീസണുകൾ പോലെ മൃഗീയ ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിലും ജാസ്മിൻ ഉൾപ്പെടെയുള്ള കണ്ടസ്റ്റന്റുകളെ ബഹുദൂരം പിന്നിലാക്കി വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ് ജിൻഡോ. സോ ഇവിടെ അഖിൽമാരാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് ഫിനാലയിലോ അല്ലെങ്കിൽ അതിനടുത്തോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ യാതൊരു തരത്തിലും പിന്നീട് പുറത്താക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാകും. പ്രേക്ഷകരുടെ വോട്ടിൽ തിരിമറി നടത്താൻ സാധിക്കുകയില്ല. അത്തരം ഇടപെടലുകൾ ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾക്ക് നടത്താൻ സാധിക്കുകയില്ല. സോ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കോക്കസ് റെക്കമെൻഡ് ചെയ്യാതെ പോയ ഒരു വ്യക്തിയാണ് ജിൻഡോ. ജിൻഡോ ഏറ്റവും അധികം വോട്ടുകൾ നേടി മുന്നേറുന്നു. അങ്ങനെയാവുമ്പോൾ തീർച്ചയായും 70-ാം ദിവസമോ 80-ാം ദിവസമോ ജിൻഡോയെ പുറത്താക്കപ്പെടാനുള്ള വലിയ ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അഖിൽമാരാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാസ്തവമുണ്ടെങ്കിൽ തീർച്ചയായും ജിൻഡോയ്ക്ക് ഓൾറെഡി ഒരു വാർണിംഗ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ജിൻഡോയുടെ ഏറ്റവും വലിയ എതിരാളിയായ ഗബ്രിയൊക്കെ 8-ാം സ്ഥാനത്തോ 9-ാം സ്ഥാനത്തോ നിൽക്കുന്നത്, വോട്ട് തീരെയില്ലാത്ത അവസ്ഥയാണ്. അർജുനൊക്കെ വ്യാപകമായ രീതിയിൽ വാഴയാണെന്നുള്ള രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി പോളുകളിലടക്കം വിജയിച്ച വ്യക്തിയാണ്. എന്നാൽ പോലും 3-ാം സ്ഥാനത്തൊക്കെ അദ്ദേഹം ഇപ്പോഴും അൺഒഫീഷ്യൽ പോളിംഗിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇവരുടെയൊക്കെ ഒരു വില്ലനായി ഇപ്പോൾ മാറുന്നത് ജിൻഡോ തന്നെയാണ്. ജിൻഡോ ഒരു വലിയ മേധാവിത്വം അവിടെ പുലർത്തുന്നുണ്ട്. സോ ഇത്തരം ആളുകൾ റെക്കമെൻഡ് ചെയ്ത് വിട്ട ആളുകൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ജിൻഡോയെ ഏതാണ്ട് 80 ദിവസങ്ങൾക്ക് മുന്നേ പുറത്താക്കേണ്ട വലിയ ഒരു ശ്രമം നടത്തേണ്ടി വരും. അല്ലാത്ത പക്ഷം ജിൻഡോ ഒരുപക്ഷെ കപ്പ് തന്നെ അടിച്ചേക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. സോ അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ മറ്റൊരു റോബിൻ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ രജിത് കുമാറോ ആയി ഒരുപക്ഷെ ഈ സീസണിൽ മാറാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് ജിൻഡോയിൽ. സോ എന്റെ പ്രെഡിക്ഷനുകളൊന്നും അങ്ങനെ വലിയ രീതിയിൽ തെറ്റിയിട്ടില്ല. ജിൻഡോയ്ക്ക് പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ആകെ മൊത്തം എടുത്തു നോക്കുമ്പോൾ എനിക്ക് സംശയം തോന്നിപ്പോവുകയാണ്. നമുക്കറിയാം ഇതിനു മുമ്പുള്ള സീസണുകളിലും ഇത്തരം ചില കാരണങ്ങൾ കൊണ്ട് വിഷ്ണുവിനെ അടക്കം പുറത്താക്കുന്നത് വോട്ടിങ്ങിന്റെ കാരണം കൊണ്ടാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. സോ അത്തരം ഒരു പ്രവണത ഇവിടെ ആവർത്തിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എനിവേ, എനിക്ക് മുൻകൂട്ടി തോന്നിയ ഒരു കാര്യം പ്രേക്ഷകരോട് പങ്കുവച്ചു എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.